അതിപ്പോ ശിഖണ്ഡിയെ മുന്നിൽ നിർത്തിയിട്ടും കൗരവപ്പട തോറ്റുപോയില്ലേ? ശിഖണ്ഡിയെ മുന്നിൽ നിർത്തിയിട്ടും കൗരവപ്പടയ്ക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ പാണ്ഡവപക്ഷം തന്നെ കൃഷ്ണകുമാർ തന്നെ തേര് തെളിക്കും. സ്വാമി, രാഷ്ട്രീയക്കാര് പലപ്പോഴും, രാഷ്ട്രീയക്കാരല്ലാത്തവരും പലവിധ പുരാണത്തിൽ നിന്നുള്ള ചില കഥകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പലപ്പോഴും പല സാഹചര്യങ്ങളെയും വിശദീകരിക്കുന്നത് നമ്മൾ കാണാം. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം തന്നെ BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറയുന്ന കേട്ടു, കൗരവര് ശിഖണ്ഡിയെ മുന്നിൽ നിർത്തി യുദ്ധം ചെയ്തു, എന്നിട്ട് ഇപ്പൊ എന്താ കാര്യം ഉണ്ടായത്, പാണ്ഡവരല്ലേ ജയിച്ചത് എന്ന് പറയുന്നുണ്ടായി. അപ്പോ ഈ ഇത്തരം കാര്യങ്ങൾ കോട്ട് ചെയ്യുമ്പോൾ തെറ്റിപ്പോവുക കൂടെ ചെയ്യുന്ന സാഹചര്യമുണ്ട്. കൗരവരല്ലല്ലോ ശരിക്കും ശിഖണ്ഡിയെ യുദ്ധം മുന്നിൽ നിർത്തി യുദ്ധം ചെയ്തത്. അപ്പൊ എന്താണ് ഈ ശിഖണ്ഡിയെ മുന്നിൽ നിർത്തി യുദ്ധം ചെയ്യുക എന്നൊക്കെ പറഞ്ഞ അർത്ഥം? ആളുകൾ അത് ഉപയോഗിക്കുന്ന സ്ഥാനമൊക്കെ കറക്റ്റ് ആണോ? അല്ല, ഇത് സുനിത ഇത് പറയുമ്പോ നമുക്ക് ഓർമ്മ വന്നത് ഒരു കോമഡിയാണ്. അതായത് ഒരാളെ ഇതേപോലെ തെരഞ്ഞെടുപ്പില് രാഷ്ട്രീയത്തിലേക്ക് ആള് വന്ന് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ, ധനികനാണ്, മത്സരിക്കാൻ വേണ്ടി ടിക്കറ്റ് കൊടുത്തു. അപ്പോ ആശാൻ പക്ഷെ പ്രസംഗിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നാലാളുകളോട് അദ്ദേഹത്തിന് സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ്. കാരണം ഒന്നും വരില്ല, പറയുന്നതെല്ലാം അബദ്ധമാവും. അപ്പോ ഒരാൾ പറഞ്ഞു കൊടുത്തു, ഈ സഭാകമ്പൊക്കെ പോയിട്ട് എന്തും പറയണം, രാഷ്ട്രീയത്തിൽ അത്രയേ ഉള്ളൂ, ഇന്നതൊന്നുമില്ല, ആളുകൾ കൈയടിച്ചോളൂ, അങ്ങോട്ട് അടിച്ചു വിട്ടാൽ മതി എന്ന് പറയാം. ഓ, അങ്ങനെ അടിച്ചു വിടാൻ പറ്റണ്ടേ? എനിക്ക് അത് പറ്റുന്നില്ല. അപ്പൊ ഇയാള് കുറച്ച് ഈ ഇത് പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പായിട്ട് മൂപ്പർക്ക് കുറച്ച് ലഹരി മദ്യം കൊടുത്തു. ഇയാൾക്കത് ശീലമുള്ള ആളല്ല. അപ്പോ ഇയാൾ അത് കഴിച്ചിട്ടാണ് അന്നത്തെ പ്രസംഗം നടത്തിയത്. അപ്പൊ അത് കഴി ആളുകൾ കൈയടിക്കുന്നു, ബഹളം ഉണ്ടാക്കുന്നൊക്കെ ഉണ്ട്, ഭയങ്കര ആർപ്പുവിളിയൊക്കെ ഉണ്ടാക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് ഈ വിദ്വാൻ ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു? പറഞ്ഞു, സാറെ ഗംഭീരായി, പരിപാടി ഗംഭീരായി, പക്ഷേ ഇനി അടുത്ത പ്രാവശ്യം പ്രസംഗിക്കുമ്പം ശ്രദ്ധിക്കണം. അതായത് മഹാത്മാഗാന്ധിയുടെ മകളല്ല ഇന്ദിരാഗാന്ധി, ഇന്ദിരാഗാന്ധിയുടെ ഭർത്താവല്ല രാജീവ് ഗാന്ധി. അങ്ങനെയുള്ള കുറച്ച് തെറ്റുകൾ ഒഴിച്ചാൽ ബാക്കിയെല്ലാം ഗംഭീരാണ്. ഇത് ഇതുപോലെയാണിപ്പോ എന്താണ് കൗരവര് ശിഖണ്ഡിയെ മുൻനിർത്തി യുദ്ധം ചെയ്തു എന്ന് പറയുന്നത്. ഇങ്ങനെ പല അബദ്ധങ്ങളും പലരും പറയും, പലതും നമ്മള് കേൾക്കുന്നുണ്ട്. അങ്ങനെ ഈ വാസ്തവത്തിൽ ആരാണ് ശിഖണ്ഡി? ഒരു കാര്യം നമ്മൾ എപ്പോഴും സുനിത പറയാറുണ്ട്, കാരണം ഇങ്ങനെ രാഷ്ട്രീയക്കാരെ കൊണ്ടുള്ള ഈ ഒരു ഗുണം എന്താന്ന് പറഞ്ഞാൽ ഇത്തരം കഥാപാത്രങ്ങളെ കുറിച്ചൊക്കെ ഇവര് പറയുമ്പം നമുക്ക് ഈ മഹാഭാരതവും രാമായണവും ഈ പറഞ്ഞ പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ ഒന്നുകൂടെ ആളുകൾക്ക് അറിയാനൊരു ജിജ്ഞാസ ഉണ്ടാവുക എന്നുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. ജിജ്ഞാസ ജനിപ്പിക്കും, പുതിയ ആളുകൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കും. വ്യാസന്റെ സങ്കല്പമായിരിക്കാം അത്. അപ്പൊ ശിഖണ്ഡിയെയാണ് നമ്മൾ ചർച്ച ചെയ്യുക, ആരാണ് ശിഖണ്ഡി എന്ന്. വാസ്തവത്തില് ശിഖണ്ഡിയെ കുറിച്ച് പറയുമ്പം മഹാഭാരതത്തിലെ ഏത് കഥാപാത്രത്തെ കുറിച്ച് പറയുമ്പോഴും അവർക്കൊരു പൂർവ വൃത്താന്തമുണ്ട്. അപ്പൊ ശിഖണ്ഡി, എന്തുകൊണ്ട് ശിഖണ്ഡി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശിഖണ്ഡിയുടെ പഴയ ജന്മം വളരെ പ്രധാനപ്പെട്ടത്. ഈ കാശി രാജാവിന്റെ മൂന്ന് മക്കളായിരുന്നു അംബ, അംബിക, അംബാലിക. അപ്പൊ ഇവര് സ്വയംവരം ചെയ്യാൻ പോകുന്നു എന്നറിഞ്ഞപ്പോ ഈ ഭീഷ്മർ അവിടേക്ക് പോകുന്നു. ആ ഭീഷ്മർ അങ്ങോട്ടേക്ക് പോകുന്നതിന്റെ പിറകിലൊക്കെ കുറെ കഥയുണ്ട്, നമ്മള് കഥ വിസ്തരിക്കാൻ പോയി കഴിഞ്ഞാൽ. കാരണം ഈ ഭീഷ്മര് പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്, മുമ്പ് ഒരു വിവാഹം ഒന്നും കഴിക്കില്ല, അത് മുമ്പ് എടുത്ത ചില ഇതിന്റെ ഭാഗമായിട്ടാണ്. അതേപോലെ അവിടെ വിചിത്ര വീര്യൻ, ചിത്രാംഗദൻ ഇവർക്ക് വിവാഹം കഴിക്കണം, അവരെ ഈ രാജ്യം അന്യം നിന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് മൂപ്പര് ഈ സ്വയംവരത്ത് അവിടേക്ക് കാശിരാജാവിന്റെ അവിടേക്ക് പോകുന്നത്. അപ്പൊ അവിടെ പോയിട്ട് ഈ മൂന്ന് പേരെ മറ്റു രാജാക്കന്മാരെയൊക്കെ തോൽപ്പിച്ചിട്ട് ഭീഷ്മര് തനിക്ക് വേണ്ടി അല്ല വിവാഹം കഴിക്കാൻ, അതാണ് ഏറ്റവും വലിയ കോമഡി. ആ കാരണം പല വിധത്തിലുള്ള വിവാഹമുണ്ട്, മറ്റു ഈ സ്വയംവരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന
രാജാക്കന്മാരെയൊക്കെ തല്ലി ഓടിച്ച് ആ ക്ഷത്രിയ വീര്യം കാണിച്ചുകൊണ്ട് ആ പുരുഷന് സ്ത്രീകളെയൊക്കെ തൻ്റെ ഭാര്യമാരാക്കി തീർക്കാനുള്ള, അത് അന്നത്തെ നാട്ടുനടപ്പനുസരിച്ച് അനുവദിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഭീഷ്മര് ഭീഷ്മർക്ക് വേണ്ടിയായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. അപ്പൊ ഭീഷ്മര് ഇങ്ങനെ ഇവരെ മൂന്ന് പേരെയും തേരിൽ ബലമായി മറ്റു രാജാക്കന്മാരെയൊക്കെ തോൽപ്പിച്ച് കൊണ്ടുവന്നിട്ട് കൊണ്ടുവരുമ്പോ കൊണ്ടുവന്ന് ഈ സമയത്ത് ഈ മൂത്ത പുത്രിയാണ് അതിലെ അംബ എന്ന് പറയും. അപ്പൊ ഈ അംബ ഭീഷ്മരോട് പറയും, ഞാനൊരു ഒരാളുമായിട്ട് പ്രേമത്തിലാണ്, അദ്ദേഹത്തെ വിവാഹം കഴിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ എന്നെ, അങ്ങ് ധർമ്മിഷ്ഠനൊക്കെയാണല്ലോ, അങ്ങ് എന്നെ എന്നെ അതിൽ നിന്ന് ഇത് നിർബന്ധിക്കരുത്, എന്നെ അദ്ദേഹത്തോടൊപ്പം പോവാൻ അനുവദിക്കണം. അപ്പൊ ഭീഷ്മര് വളരെ ഡീസന്റ് ആയിട്ട് ഭീഷ്മര് പറഞ്ഞു, ശരി അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ഭീഷ്മര് എന്ത് ചെയ്തു, ഈ അംബയെ വെറുതെ വിട്ടു. അപ്പൊ ഈ അംബ ചെന്നിട്ട് ആരെയായിരുന്നു അംബ സ്നേഹിച്ചതെന്ന് പറഞ്ഞാൽ സാല്വൻ എന്ന് പറഞ്ഞ ഒരു ഒരു നമ്മള് നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞ ഒരു മണുങ്ങൻ രാജാവ് എന്ന് പറയാം, ആണും പെണ്ണും അല്ലാത്ത യോഗ്യതയില്ലാത്ത, വാസ്തവത്തിൽ അങ്ങനെ ഒരു മണുങ്ങോദരനെയായിരുന്നു പ്രേമിച്ചത്. ഈ മണുങ്ങോദരൻ പറഞ്ഞു, പക്ഷെ അതിന് പറയുന്നതിന് വേറൊരു ന്യായമുണ്ട്, അതും നമ്മുടെ സംസ്കാരത്തിൽ ഉള്ളതാണ്, അതാ ഈ പ്രശ്നം, ഇതെല്ലാം ഇങ്ങനെ കണക്റ്റഡ് ആണ്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, ഞാന് ഭീഷ്മരോട് പറഞ്ഞ സമയത്ത് അദ്ദേഹം എന്നോട് എന്നെ ഇങ്ങനെ അങ്ങയോടൊപ്പം ജീവിക്കാൻ അനുവദിച്ചു എന്ന് പറഞ്ഞ് തിരിച്ചു വന്നപ്പോ ഇദ്ദേഹം പറയാണ്, ആ നീ പറഞ്ഞതൊക്കെ ശരിയാ, പക്ഷേ ഞാൻ കണ്ടല്ലോ നിന്നെ കൈപിടിച്ച്, അതായത് പാണിഗ്രഹണം എന്നാണല്ലോ പറയാ, വിവാഹത്തിന് പാണിഗ്രഹണം എന്ന്, അതുകൊണ്ട് നമ്മുടെ ഈ കാനഡ സ്റ്റൈലിലും അമേരിക്കൻ സ്റ്റൈലിലും ഒക്കെ പുരുഷൻ സ്ത്രീക്ക് ഹസ്തദാനം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവൾ അദ്ദേഹത്തിന്റെ ഭാര്യയാണ്, അവൾക്ക് അവൾ അവര് അതിന് എന്താ പറയാ കിടപ്പറ പങ്കിടാനുള്ള അധികാരം കൂടെ കിട്ടുന്ന ഒന്നാണ് അത്. അതുകൊണ്ട് അതിനാണ് അതുകൊണ്ടാണ് പാണിഗ്രഹണം എന്ന് പറഞ്ഞത്, അത് നമ്മുടെ സംസ്കാരത്തിൽ ഇല്ലാത്തത്, അങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത, അങ്ങനെ ചെയ്യാൻ പാടില്ല. കുറെ ആളുകൾ ഷെയ്ക്കാൻഡ് കൊടുക്കാത്തത് ഉടനെ ഷെയ്ക്കാൻഡ് കൊടുക്കുമ്പോ നമസ്കാരം എന്ന് പറയുമല്ലോ ചില ആൾക്കാർ. അതെ അതെ, അത് അവര് ഈ സംസ്കാരത്തിലും വളരെ മുറുകെ പിടിച്ചിട്ടുള്ള ആളുകൾ അത് ചെയ്യില്ല. മറ്റൊന്ന്, പുരുഷൻ ഇതേപോലെ സ്ത്രീകൾക്ക് വസ്ത്രം കൊടുത്താലും ഇതാണ് ഇതേപോലെ തന്നെയാണ്, അതൊരു കർച്ചീഫ് ആയാലും മതി, നൂല് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തായാലും മതി, അപ്പൊ അത് ഭാര്യയാണ്. അങ്ങനെയുള്ള പല പഴയ സംഭവങ്ങളും ഉണ്ടല്ലോ, ഉള്ളതും ഉണ്ടല്ലോ, പുഴയിൽ എന്താ വെള്ളത്തിൽ വീണവർക്ക് തെരീയം കൊടുത്തു, പിന്നെ അവളെ ഭാര്യയാക്കേണ്ടി വന്നു, അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട് നമുക്കറിയുന്ന ഒരു 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 നമ്മുടെ പറഞ്ഞു വരുമ്പോ ഒരാളുണ്ട്. ഓട്ടെ, അപ്പോ അതൊക്കെ പണ്ട് കാലത്ത് നമ്മുടെയൊക്കെ തന്നെ കാലത്ത് ഉണ്ടായിരുന്ന നിയമങ്ങളാണ് ഇതൊക്കെ. അപ്പൊ ഈ പാണിഗ്രഹണം ചെയ്തത് ഞാൻ കണ്ടല്ലോ, ഞാൻ കണ്ടുവല്ലോ നിന്നെ തേരിലേക്ക് കൈപിടിച്ചു കയറ്റുന്നത്, അത് തന്നെ മതി, തേരിലേക്ക് കൈപിടിച്ചു കയറ്റുന്നത് മതി. അപ്പൊ നമ്മൾ ഓട്ടോറിക്ഷയിലേക്കോ വണ്ടിയിലേക്കോ അല്ലെ സ്റ്റെപ്പ് നിന്ന് താഴേക്ക് ഇറങ്ങുമ്പോഴോ സ്റ്റേജിലേക്ക് കയറാനോ ഒക്കെ ഇങ്ങനെ കൈപിടിച്ചു കഴിഞ്ഞാൽ അത് പാണിഗ്രഹണമാണ്. അപ്പൊ അത് ഞാൻ കണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് നിന്നെ വേണ്ട എന്ന് പറഞ്ഞു. അപ്പൊ അംബയ്ക്ക് ദേഷ്യം തോന്നിയത് വാസ്തവത്തിൽ ഈ മണുങ്ങോദരനായിട്ടുള്ള സാൽവനോടല്ല, ഭീഷ്മരോടാണ്, ഭീഷ്മരാണല്ലോ ഇതിനൊക്കെ കാരണം എന്നുള്ളത്. ആ ഭീഷ്മർക്ക് എതിരായിട്ട് അംബ ശ്രമം നടത്തുകയാണ്. ആ അംബ അതിതീവ്രമായ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, തപസ് ചെയ്യുക, കൊടും തപസ് ചെയ്യുക. ആദ്യം അംബ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ഈ എങ്ങനെയെങ്കിലും ഭീഷ്മരെ തകർക്കാൻ വേണ്ടിയിട്ട് പലരുമായിട്ട് സന്ധി ചെയ്യും. ആ സന്ധി ചെയ്യ അപേക്ഷിക്കുന്നതിന്റെ കൂട്ടത്തിൽ നമ്മുടെ പരശുരാമനും, പരശുരാമന്റെ മുന്നിൽ അപേക്ഷ വേറെ ഓരോരോ വഴിയിലൂടെ പരശുരാമ ശിഷ്യനിലൂടെയൊക്കെ എത്തി പരശുരാമനിലേക്ക് എത്തും. ഭയങ്കര രസമുള്ള കഥയാണ് ഇത്. ഈ പരശുരാമൻ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അംബയുടെ അപേക്ഷയെ സ്വീകരിച്ചിട്ട് കുരുക്ഷേത്രത്തിൽ വെച്ച്, നമ്മുടെ കുരുക്ഷേത്ര യുദ്ധത്തിന് മുമ്പ് തന്നെ കുരുക്ഷേത്രത്തിൽ യുദ്ധം നടക്കുന്നുണ്ട്, ആര്, പരശുരാമനും ഭീഷ്മരും തമ്മിൽ പൊരിഞ്ഞ അടിയാണ്. കാരണം ഭീഷ്മർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വരവും മേടിച്ചിട്ടുള്ള ആളാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും യുദ്ധം നീണ്ടു 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 പോവുക എന്നല്ലാതെ ഒരാൾ ജയിക്കുന്നു മറ്റൊരാൾ പരാജയപ്പെടുത്തുന്നില്ല. അവസാനം ഇത്
തുല്യമായി എത്തുകയാണ്. അപ്പൊ മനസ്സിലാവും, പരശുരാമനും മനസ്സിലായി, രണ്ടു കൂട്ടർക്കും മനസ്സിലായി, രണ്ടു കൂട്ടർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ജയപരാജയങ്ങൾ ഉണ്ടാവാൻ പോകുന്നില്ല എന്നുള്ള രഹസ്യങ്ങളൊക്കെ അറിയും. കാരണം ഗംഗയിൽ നിന്ന് ഇത് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ വാസ്തവത്തില് ഈ ഇവര് വീണ്ടും കൊടും തപസ്സുകളിലേക്കൊക്കെ, തീവ്ര തപസ്സിലേക്കൊക്കെ അമ്പ മാറി, വെറും കരിയില മാത്രം ഭക്ഷിച്ച് കഴിയുന്ന അവസ്ഥയായി. അവിടെ വെച്ച് ഗംഗ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുന്ന, ഇത് സാധ്യമല്ല, നിനക്ക് ഭീഷ്മരെ വധിക്കുക എന്നുള്ളത് ഈ ജന്മത്ത് സാധ്യമല്ല എന്ന് പറഞ്ഞു. ഗംഗയ്ക്ക് ദേഷ്യം വന്നിട്ട് ഗംഗ വാസ്തവത്തില് ഈ അമ്പയെ ശപിക്കുന്നുണ്ട്. ആ ശാപം കൊണ്ട് അമ്പ ഒരു നദിയായി, അമ്പ എന്നുള്ള, ഇന്ന് ഹിമാലയത്തിലുണ്ട്, ഹിമാലയത്തിന്റെ ഒരു ഭാഗത്ത് അമ്പാനദിയുണ്ട്. അതൊക്കെ ഭയങ്കര രസമാണ്. ആ അമ്പ ശരിക്കും പറഞ്ഞ ആ നദി നമ്മൾ കാണുമ്പോ ഒരു വിഷമം തോന്നും അതിനോട്, അതിങ്ങനെ ഒഴുകുന്നുണ്ട്. അപ്പൊ ഈ അമ്പ പിന്നീട് ജനിക്കുന്നതാണ്, വീണ്ടും ജനിക്കുന്നതാണ്, ശിവന്റെ അനുഗ്രഹത്തോടുകൂടി ജനിക്കുന്നതാണ്. പെൺകുട്ടിയായിരിക്കും, പക്ഷെ ആൺകുട്ടിയായിട്ട് വളരും. നമ്മുടെ ഈ എന്താ പറയുക, ചാന്തുപൊട്ട് പോലെ മൂപ്പരെ വളർത്തുന്നതാണ് ആവോ. പക്ഷെ അങ്ങനെ ആൺകുട്ടിയായിട്ട് വളർത്തി പിന്നീട് വിവാഹമൊക്കെ കഴിച്ചു, പിന്നെ വിവാഹം കഴിക്കുമ്പം പിന്നീട് ഇവൻ ആണാവും എന്നൊക്കെ ശിവൻ വരമൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ ബലത്തിലൊക്കെ വരുന്നതാണ്. അപ്പൊ ഉദ്ദേശം ഈ പറഞ്ഞ പക, വിദ്വേഷം, ഈ ജന്മജന്മാന്തരങ്ങളിലൂടെ അത് കൈമാറ്റം ചെയ്യപ്പെട്ട് നിലകൊള്ളുന്നതിൻ്റെ ഒരു വല്ലാത്തൊരു ചിത്രവും കൂടിയാണ്. എന്തായാലും കുരുക്ഷേത്ര ഭൂമിയിൽ സുനിത നേരത്തെ പറഞ്ഞതുപോലെ, സുരേന്ദ്രൻ പറഞ്ഞതല്ല ശരി, അത് ഒരു ശുദ്ധ അസംബന്ധവും അബദ്ധവുമാണ്. കാരണം പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട് ഇവര് പലതും ഇതേപോലെ പുരാണവും ഇതിഹാസവും ഒക്കെ പറയുമ്പോൾ ശുദ്ധ അബദ്ധങ്ങൾ മാത്രമേ ഉള്ളൂ, ഇവരിത് പഠിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ ഇത്തരം ആളുകൾ പലപ്പോഴും ഇങ്ങനെ അബദ്ധങ്ങൾ പറയാറുണ്ട്. എന്തായാലും ആ അബദ്ധം അവിടെ ഇരിക്കട്ടെ. അപ്പൊ ഈ ഈ ഭീഷ്മരെ വീഴ്ത്താൻ ഏറ്റവും പ്രാപ്തിയുള്ളത് ഈ പറഞ്ഞ പൂർവ്വ വൃത്താന്തമൊക്കെ അറിയുന്ന കൃഷ്ണൻ അറിയാം, എല്ലാവർക്കും അറിയാം ശിഖണ്ഡി ആരാണ് എന്നുള്ളത്. ഭീഷ്മരെ വീഴ്ത്താൻ ശിഖണ്ഡിക്ക് സാധിക്കുന്നു അറിയാം. ഭീഷ്മരാണെങ്കിലോ സ്ത്രീകളോട് യുദ്ധം ചെയ്യില്ല എന്ന് ഭീഷ്മർ വ്രതം എടുത്തിട്ടുണ്ട്. അത് ഭീഷ്മർ കുരുക്ഷേത്രത്തിൽ പറയുന്നുണ്ട്, ശിഖണ്ഡിയെ മുഖത്ത് നോക്കി ശിഖണ്ഡിയോട് പറയുന്നുണ്ട്, എടാ ശിഖണ്ഡി, എടോ ശിഖണ്ഡി, വളരെ ആക്ഷേപ ഇതിലാ പറയുന്നത്, നിന്നെ ബ്രഹ്മാവ് സൃഷ്ടിച്ചത് സ്ത്രീയായിട്ടാണല്ലോ, എന്നിട്ട് നീ, അതായത് ശിഖണ്ഡിയെ ഭയങ്കര ദേഷ്യം പിടിപ്പിക്കുന്ന വാക്കുകളാ ഉപയോഗിക്കുന്നത്, എന്നിട്ട് നീ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ എന്താ ഏത് ഏത് ഭാവത്തിലാണ് നീ യുദ്ധം ചെയ്യുന്നത് എന്നോട്, പുരുഷനായിട്ടോ സ്ത്രീയായിട്ടോ എങ്ങനെയാണ്, അത് വെളിപ്പെടുത്താനൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇയാൾക്ക് ദേഷ്യം കൂടുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് അർജുനൻ ശിഖണ്ഡിക്ക് എല്ലാ എന്താ പറയാ ഇതും കരുതലും കൊടുത്ത് ശിഖണ്ഡി ഇതൊന്നും വകവയ്ക്കാതെ ശിഖണ്ഡിയോട് യുദ്ധം ചെയ്യാൻ ആജ്ഞാപിക്കുകയാണ് അർജുനനും. ഭഗവാന്റെ തീർച്ചയായിട്ടും ആ ഇടപെടലിലും ശിഖണ്ഡി തുരുതുരെ അസ്ത്രങ്ങൾ അയച്ച്, ഒരൊറ്റ അസ്ത്ര, അതിൽ മഹാഭാരതത്തിൽ ആ ഭാഗം വളരെ മനോഹരമാണ്, ഒറ്റ ഇതിൽ തന്നെ 10 എണ്ണത്തോളം ഇങ്ങനെ നെഞ്ചിലേക്ക് നെഞ്ച് കീറി മുറിക്കുന്നുണ്ട്. ഈ ശരശയ്യയിൽ കിടക്കുന്നതിൽ കുറെ അസ്ത്രം ശിഖണ്ഡിയും ശിഖണ്ഡീൻ്റെതു കൂടെയാണ്, അർജുനന്റേത് മാത്രമല്ല ഭീഷ്മരെ വീഴ്ത്തുന്നതിൽ. അങ്ങനെ ഭീഷ്മരെ, ശിഖണ്ഡിയെ നമ്മൾ വളരെ പ്രസിദ്ധമായിട്ടുള്ളതാണ്, ശിഖണ്ഡിയെ മുൻനിർത്തി പാണ്ഡവന്മാർ ഈ അല്ലെങ്കിൽ ഭീഷ്മരെ വീഴ്ത്തി എന്ന് പലപ്പോഴും നമ്മൾ സുനിത നേരത്തെ പറഞ്ഞതുപോലെ ഉദാഹരിക്കാറുള്ളതാണ്. പിന്നെയാണ് ആ ഭീഷ്മപർവ്വത്തിൽ അത് വരുന്നുണ്ട്. ഭീഷ്മപർവ്വമാണ് മഹാഭാരതത്തിൽ ഈ ഇത് ശാന്തിപർവം. അപ്പൊ ഈ ശിഖണ്ഡിയെ മുന്നിൽ നിർത്തി യുദ്ധം ചെയ്ത് പാണ്ഡവന്മാരാണ് ഭീഷ്മരെ വീഴ്ത്താൻ വേണ്ടിയാണ്. അപ്പൊ ഈ ശിഖണ്ഡിയെ മുന്നിൽ നിർത്തി യുദ്ധം ചെയ്യാന്ന് ആളുകൾ ഉപയോഗിക്കുന്നതിന്റെ ഒരു അർത്ഥം എന്താണ്? നമ്മള് അതായത് അത് ആസ്ഥാനത്താണ് വാസ്തവത്തിൽ ഉപയോഗിക്കുന്നത്. ഈ മഹാഭാരത യുദ്ധത്തിന് ഇതിന് വേറൊരു കോണ്ടസ്റ്റ് ഉണ്ട്, ഇതിന്റെ സ്പിരിച്വൽ കോണ്ടസ്റ്റ്, അതാണ് നമ്മൾ മനസ്സിലാക്കണം. ഭീഷ്മർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയത്തെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, മറ്റുള്ളവരിൽ ഭയം ജനിപ്പിക്കുന്നവനുമാണ്. ഭീഷാസ്മാത് ഭയമാണ് അതിൽ, ആ ഭയത്തിൽ നിന്നാണ് ദ്വിതീയാത് വൈ ഭയം ഭവതി, രണ്ടിൽ നിന്നായി ഭയം ഉണ്ടാവും. അപ്പൊ ഈ ഭയത്തെ
ഭയത്തെയാണ് ജയിക്കേണ്ടത്. ഒരാൾക്ക് ജയിക്കേണ്ടത് ഭയത്തെയാണ്. ആ ഭയത്തെ നിങ്ങൾക്ക് ജയിക്കണം എങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ വയ്ക്കുന്ന ഒന്നുണ്ട്. അത് വളരെ സിംബോളിക് ആയിട്ടുള്ള ഒന്ന്. ശിഖണ്ഡി എന്ന് പറയുന്നതിന്റെ സ്പിരിച്വൽ മീനിങ് എന്താന്ന് പറഞ്ഞാൽ ശിഖ ഖണ്ഡിച്ചവൻ എന്നാണ്. ശിഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സന്യാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ചെയ്യുന്ന ഒന്നാണ് കുടുംബം. അത് ഛേദിക്കുക എന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദ്വന്ദ്വങ്ങളെയും അതിവർത്തിക്കുന്ന ഒരു ഭാവത്തെ സ്വീകരിക്കുന്നതാണ്. പിന്നെ അവൻ എന്തില്ല, പുണ്യപാപങ്ങളില്ല, സ്ത്രീ ലിംഗ വ്യത്യാസങ്ങളില്ല, എല്ലാ ദ്വന്ദ്വങ്ങളെയും അതിവർത്തിക്കുന്നതിനെയാണ് സന്യാസം എന്ന് പറയുന്നത് തന്നെ. ഉടമസ്ഥതയെ കൈയൊഴിയുന്നതാണ് സന്യാസം. ആ എല്ലാ ദ്വന്ദ്വങ്ങളെയും അതിവർത്തിക്കുന്ന ആ ഭാവത്തെ അതിനെ മുൻനിർത്തിക്കൊണ്ട് വേണം ഭയത്തെ നേരിടാൻ, ഭയത്തെ വീഴ്ത്താൻ. അതാണ് അതിന്റെ സിംബോളിക് ആയിട്ടുള്ള. അർജുനൻ എന്തിനാ പ്രതിനിധാനം ചെയ്യുന്നത്? അർജുനൻ ഋജുത്വമാർന്നതിന്റെ, ഋജുത്വത്തിന്റെ പ്രതീകമാണ്. ഭീമൻ കർമ്മത്തിന്റെ, ഭീമ കർമാവൃഗോധര, ഭീമൻ മഹത്തരമായ കർമ്മത്തെ പ്രതിനിധാനം ചെയ്യുന്നു. ധർമ്മപുത്രർ ധർമ്മത്തെ തന്നെ പ്രതിനിധാനം ചെയ്യുന്നു. സഹദേവൻ ദേവൈഹി സഹ, സഹവർത്തിത്വത്തെ, ദേവൻ ദൈവികമായതിനോട് ചേർന്ന് നിൽക്കുന്ന. നകുലൻ, നകുലം ഡിറ്റാച്ച്മെന്റിന്റെ ആളാ, ഒന്നിനുമായിട്ട് ബന്ധമില്ലായ്മ. അപ്പൊ ഈ അഞ്ച് പാണ്ഡവന്മാർ അഞ്ചും ഈ സദ്ഭാവങ്ങളെ, സദ്ഗുണങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. അപ്പൊ അത് എപ്പോഴും നമ്മള് ഈ പറഞ്ഞതുപോലെ മഹാഭാരതത്തിലൊക്കെ ഉപയോഗിക്കുമ്പോ ഒന്ന് എന്താണെന്നൊക്കെ മനസ്സിലാക്കി ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. അറ്റ്ലീസ്റ്റ് പാണ്ഡവരാണോ കൗരവരാണോ, അപ്പൊ നമ്മള് ഇതിന്റെ ഫിലോസഫി പറഞ്ഞിട്ടില്ലെങ്കിലും സുനിത കുഴപ്പമില്ല. ഈ കഥ നേരത്തെ നമ്മൾ പറഞ്ഞ ആള് പറഞ്ഞതുപോലെ മഹാത്മാഗാന്ധിയുടെ മോളാണ് ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞാൽ അത് കുറച്ച് കടന്നു കയ്യായി പോകും എന്ന പോലെയാണ് ഇവര് പലപ്പോഴും. അതല്ലേ നമ്മള് അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ശരിക്കും രാഷ്ട്രീയത്തിലും പോപ്പുലർ ആയിട്ടുള്ള പ്രസംഗങ്ങളിലൊക്കെ നമ്മൾ എപ്പോഴും ഇത്തരം കാര്യങ്ങളൊക്കെ ഉപയോഗിക്കും ആളുകളായിട്ട് പെട്ടെന്ന് കണക്ട് ആവാനൊക്കെ വേണ്ടി. അപ്പൊ തെറ്റാതെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ സന്ദർഭത്തിന് യോജിച്ച വിധത്തിൽ ഉപയോഗിക്കുക എന്നുള്ളതിനൊക്കെ വളരെ പ്രസക്തി ഉണ്ട്. നമ്മള് ഈ ധർമ്മശാസ്ത്രം പറയേണ്ടത് എങ്ങനെയാണെന്ന് ശങ്കരാചാര്യരൊക്കെ പറയും. അതായത് കാലത്തിനനുസരിച്ച് നമ്മൾ അതിനെ, ഇപ്പോ അർജുനം നിമിത്തീകൃത്യ ലോകസംഗ്രഹാർത്ഥം ശ്രീ വാസുദേവനാഹ എന്ന് ഭഗവാൻ ശങ്കര ഭഗവത്പാദർ പറയും. അർജുനനെ നിമിത്തമാക്കിക്കൊണ്ട് ലോകത്തിന്റെ അനുഗ്രഹത്തിനായിട്ട് പറഞ്ഞു എന്ന് പറയുമ്പോൾ അതിനനുസരിച്ചിട്ട് ലോകത്തിനനുസരിച്ച് നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ അത് തികച്ചും ഭിന്നമാകരുത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോ നമ്മളും ചിലപ്പോ ഫേസ് ചെയ്യാറുള്ള ചില പ്രശ്നങ്ങളൊക്കെയാണ് ഈ ഇതൊക്കെ പറയുമ്പോ. സുനിത കേട്ടിട്ടുണ്ടാവും ചിലപ്പോ ഈ രാവണൻ സ്പീഡ് ബോട്ടിലായിരിക്കാം ചിലപ്പോ സീതയെ കൊണ്ടുപോയത് എന്ന് പറയുന്നത്, അവിടെയാ പ്രശ്നം. അപ്പോ നമുക്ക് പറയാം, ഏത് കാലത്തിനനുസരിച്ച് പറയാ എന്ന് പറഞ്ഞാൽ സ്പീഡ് ബോട്ടിൽ കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ അതൊരു പ്രശ്നം തന്നെയാണ്. അങ്ങനെ പറഞ്ഞുകൂടാ. എന്താ അത് ഈ പറഞ്ഞ പോലെ അപ്പോഴാണ് നമുക്ക് തിരിച്ചു പറയേണ്ടി വരുന്നത്. അതെ, യമഹ എന്ന് പറയുമ്പോ അന്നേ യമന്റെ ആളാണല്ലോ രാവണൻ. യമഹ എന്ന് പറയുന്ന എഞ്ചിനൊക്കെ പണ്ട് യമൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്തതാണെന്ന് നമുക്ക് കൗണ്ടർ പറയേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. അപ്പൊ അത് ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ.